നമസ്കാരം. കേരളത്തിലെ രാഷ്ട്രീയം എന്തെന്ന് അറിയണമെങ്കിൽ കേരള നിയമസഭയിലെ 140 MLA നോക്കുക. അതിൽ ബഹുഭൂരിപക്ഷത്തിനും ആരടാ എന്ന് ചോദിച്ചാൽ എന്തടാ എന്ന് തിരിച്ചു ചോദിക്കാൻ മടിയില്ലാത്തവരാണ്. അത്തരം രാഷ്ട്രീയം മാത്രമേ ഈ കേരളത്തിൽ വിലപ്പോകത്തുള്ളൂ. ഏറ്റവും നല്ല ഉദാഹരണം കണ്ണൂരിലോട്ട് നോക്കിയാൽ മതി. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവട്ടെ കോൺഗ്രസ് പാർട്ടി ആവട്ടെ പരസ്പരം ഇങ്ങോട്ടടിച്ചാൽ തിരിച്ച് അങ്ങോട്ടും അടിക്കും എന്ന ആ ഒരു ശൈലി മാത്രമേ അവിടെ ചിലവാകൂ. അതുകൊണ്ടാണ് കെ സുധാകരനെ പോലെയുള്ള ഒരാൾ ഇത്ര വലിയ ആ സ്ഥാനത്തിരിക്കുന്നത്. അതായത് KPCC പ്രസിഡൻ്റാണ് എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് കോട്ട എന്നറിയപ്പെടുന്ന ആ കണ്ണൂരിൽ നിന്ന് പോലും അവരോട് അടിച്ചു കയറി ഈ തലത്തിൽ അദ്ദേഹം എത്തിയത്. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ രാഷ്ട്രീയം അങ്ങനെയാണ്. ഇവിടെ ഈ സൗമ്യമായിട്ട് പെരുമാറുന്നവർക്കോ അല്ലെങ്കിൽ ഈ ഋഷിതുല്യരെന്നൊക്കെ പറയുന്നവർക്കൊന്നും സ്ഥാനമില്ല. അഥവാ ഒരു തവണയൊക്കെ അവരെ ജയിപ്പിച്ചാലും പിന്നെ ഒരിക്കൽ കൂടി അവർക്ക് അവസരം കൊടുക്കാറില്ല. അതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ ഉമ്മൻചാണ്ടി ഇവിടെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് നിയമസഭയെ കാട്ടിക്കൂട്ടിയായി ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിയമസഭയിലൊക്കെ നടക്കുന്നത്. അതൊക്കെ ചെയ്യാനും മടിയില്ലാത്തവരാണ് ഇവിടെയുള്ള MLA മാർ. എന്തുകൊണ്ടോ മലയാളികൾക്ക് ഇത്തരം രാഷ്ട്രീയം ഇഷ്ടമാണ്. ആരടാ എന്ന് ചോദിച്ചാൽ എന്തടാ അല്ലെങ്കിൽ നീ ആരടാ എന്ന് തിരിച്ചു ചോദിക്കുന്നവരെയാണ് അവർക്കും ഇഷ്ടം. പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഇവിടുത്തെ രാഷ്ട്രീയം എന്തെന്നും ഇവിടുത്തെ ജനങ്ങളുടെ മനസ്ഥിതി എന്തെന്നും കൃത്യമായി പഠിച്ചു വച്ചിരിക്കുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം ഏറ്റവും അവസാനമായിട്ട് മാധ്യമ പ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ അത് കൃത്യമായി വെളിവാക്കുകയും ചെയ്തിരിക്കുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ് എന്ന് എനിക്ക് നന്നായിട്ടറിയാം, അത് നിങ്ങൾ എന്നെ പഠിപ്പിക്കേണ്ട. ഞാനാരാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് എനിക്കെതിരെ പരാതി പറയണമെങ്കിൽ കൊണ്ട് പ്രസിഡൻ്റ് പരാതിപ്പെട്ടോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് നിയമസഭയിൽ ഇടതുപക്ഷവും വലതുപക്ഷവും എന്താണ് കാണിക്കുന്നത്, ഏതാണ്ട് ആ തലത്തിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാനും വന്നിരിക്കുകയാണ്. ആരടാ എന്ന് ചോദിച്ചാൽ നീ പോടാന്നോ അല്ലെങ്കിൽ എന്തടാന്നോ ഞാൻ തിരിച്ചു ചോദിക്കും എന്ന തരത്തിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് പിണറായി വിജയൻ ആരാണ് എന്ന് അങ്ങേക്കറിയാമോ എന്ന് ഏതെങ്കിലും മാധ്യമപ്രവർത്തകൻ ചോദിച്ചാൽ പിണറായി വിജയനെ നിങ്ങൾക്കറിയാവുന്നേക്കാൾ കൂടുതൽ എനിക്കറിയാമെന്നും ഞാനാരാണ് എന്ന് നിങ്ങൾക്കറിയില്ല പക്ഷേ പുള്ളിക്കറിയാമെന്നും തിരിച്ചു പറയും. ആ ലെവലിലെത്തി കൃത്യമായും പഠിച്ചു വച്ചിരിക്കുന്നു ഇവിടുത്തെ രാഷ്ട്രീയം എന്തെന്ന്. ഓക്കെ, നിങ്ങൾ രാജ്ഭവനിലേക്ക് വന്നോളൂ, വേണമെങ്കിൽ ഞാനും കൂടെ വരാം, എന്നെ വഴിയിൽ തടഞ്ഞോളൂ, കാണാം. ഈ ശൈലിയാണ്. ഇതേ ഇവിടെ ചിലവാകൂ. ഇത്തവണ PC ജോർജ് നിയമസഭയിലില്ല, പക്ഷേ PC ജോർജ് നിയമസഭയിൽ ഉണ്ടായിരുന്ന സമയത്തൊക്കെ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട്. അതേപോലെ നിരവധി പേർ, ഈ 140 പേരിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഇത്തരം രാഷ്ട്രീയം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതിന് കോട്ടയെന്നോ ആലപ്പുഴയെന്നോ വ്യത്യാസമില്ല. ആരടാ എന്ന് ചോദിച്ചാൽ തിരിച്ച് എന്തടാ എന്ന് പറയും. എന്തുകൊണ്ടോ മലയാളികൾക്ക് ആ ശൈലിയാണ് ഇഷ്ടം. അത് ഏറ്റവും കൂടുതൽ മുതലാക്കിയിരിക്കുന്നത് ഇവിടുത്തെ ഇടതുപക്ഷമാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്. അപ്പോൾ അവരോട് ആ ഒരു നയം തന്നെ തിരിച്ച് പ്രയോഗിച്ചാൽ മാത്രമേ ജയിക്കാൻ പറ്റൂ എന്ന സത്യം ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലാക്കി. ചില മാധ്യമപ്രവർത്തകരെ എവിടെ നിർത്തണം എന്ന് അദ്ദേഹം ഇതിനകം തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. കടക്ക് പുറത്തു എന്ന് മലയാളത്തിൽ പറയാം, ഗെറ്റ് ഔട്ട് എന്ന് ഇംഗ്ലീഷിലും പറയാം. അത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ചില മാധ്യമപ്രവർത്തകർക്ക് ആരിഫ് പറഞ്ഞപ്പോൾ മാത്രം എന്തോ വലുതായിട്ട് നൊന്തു. മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ പഞ്ച ഉച്ചമടക്കി ഇറങ്ങിപ്പോവുകയും ചെയ്തു. പക്ഷേ ഇനി ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇവരുടെ ഈ പിപ്പിടി വിദ്യകളൊന്നും വിജയിക്കാൻ പോകുന്നില്ല എന്നതിൻ്റെ പ്രകടമായിട്ടുള്ള സൂചന തന്നെയാണ് ഗവർണർ നൽകിയത്. എനിക്കെതിരെ പരാതിയുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ട് അങ്ങ് രാഷ്ട്രപതിക്ക് കൊടുത്തേക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രാജ്ഭവനിലേക്ക് സമരവുമായിട്ട് വന്നാൽ അപ്പോൾ കാണാമെന്നും പറഞ്ഞിരിക്കുന്നു. അനുനയത്തിൻ്റെ ഭാഷയല്ല, കുറച്ച് ഭീഷണിയുടെ ഭാഷ തന്നെയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ഒറ്റയ്ക്കത് പറയില്ല എന്ന്, ഒരു പിന്തുണയില്ലാതെ അത് പറയില്ല എന്ന കാര്യം ഉറപ്പാണ്. ചില പഴയ കാര്യങ്ങളും പിണറായി വിജയനെ പണ്ട് അറസ്റ്റ് ചെയ്ത കാര്യങ്ങൾ വരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അദ്ദേഹം. കേരള രാഷ്ട്രീയത്തെപ്പറ്റി കൂടുതൽ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ തീർച്ചയായിട്ടും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു വലിയ വെല്ലുവിളിയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.